ഈ മെക്സിരി മെക്സി എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറുത്തൊരു കായാന്നാ. ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാതിരിക്കാൻ നല്ലത്. പക്ഷെ എനിക്ക് അതല്ല, ഈ നാട്ടുകാർക്ക് ഇതിനെ പറ്റി ഒന്നും ഒരു അറിവില്ലേ? ഇതിനെ പറ്റി നമുക്കേ അറിയില്ല, പിന്നെയല്ലേ നാട്ടുകാർക്ക്. അല്ല സാറേ, ഈ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത. ക്രൈം സ്ക്വാഡ് കയറി വന്നതാ ആകെ പണിയായത്. ഇപ്പൊ അന്വേഷണം മുഴുവൻ നമ്മളെ തലയിൽ. പാപ്പച്ചനപ്പ നാലഞ്ചു കൊല്ലം ആകത്താ അല്ലേ സാറേ? പിന്നെ അല്ലാതെ ഒരപ്പംപാറയിലെ പുള്ളിമാൻ കേസ്, ആ കുര്യാക്കോസ് ഇല്ലേ, അയാൾക്കും കിട്ടിയല്ലോ ഒന്നര കൊല്ലം. ആ കേസ് ഇതുപോലെ തന്നെയല്ലേ? അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ, അതാ ഒരു വ്യത്യാസം. സംഭവം ആള് കൂടിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറയില്ലേ സാറേ? ഏയ് അങ്ങനല്ല അലക്സേ, ഇതില് പാപ്പച്ചൻ തൂങ്ങും. പേരക്കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്ക് പോയില്ലേ? വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കേടാ. അവനെ മാറ്റണത് കാട്ടുപോത്ത്. കാട്ടുപോത്തിന്റെ പിടുക്ക് ചുട്ടു നിന്നിട്ടുണ്ട് ഈ മാത്തച്ഛൻ. ആ എന്റെ അടുത്ത് അവന്റെ എരുമയുടെ ചവ കൊണ്ടുവന്നിട്ട് അത് കാട്ടുപോത്തു. കേരളക്കരയെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വെടിത്തിരിവിലേക്ക്. കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു. ഇറച്ചി എരുമയുടേതാണ്. ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം. ഡെപ്യൂട്ടിയില്ലേ വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം, എന്റെ ആവശ്യം ആയില്ലേ സാറേ. ഒരു മിനിറ്റ്, ഒന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനാ. ചായം കടിയൊന്നും കൊടുക്കല്ലേ, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. അതാ വരണം വരണം, വരൂ, ചോദിക്കട്ടെ. ഇരിക്കണം സാർ, ഇരിക്കൂ. ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്ത് കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ്? അല്ല മടിക്കണ്ട, കടന്നു വരൂ. പാപ്പച്ചാ, അത് കാട്ടുപോത്തിന്റെ ചെവിയുടെ പുറകിൽ നിന്ന് കിട്ടിയ വെടിയുണ്ട. രണ്ടാം പ്രതി ബെന്നിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി. സത്യല്ല, എല്ലാം കൊള്ളാം. പക്ഷെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി. അതാണ് പോയിന്റ്. പാപ്പച്ചാ തന്നെ കോടതി വെറുതെ വിടും? ആരോട് ചോദിച്ചിട്ട്? ഇതിനാണ് ഇക്കണ്ട പണിയൊക്കെ ഞാൻ എടുത്തത്. പറ നട്ടപ്പാതിരിക്ക് ഉറക്കം കളഞ്ഞ് കാട്ടി കയറിട്ട് അവസാനം ഞാൻ. അയ്യോ പേടിച്ചു പോയോ? പാപ്പച്ച എന്താണോ താനിങ്ങനെ, തനിക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത്? എന്ത് കാര്യത്തിന്? എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റുകാരോടും ഒടുക്കത്ത് ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുനാൾ കൊടിയിറങ്ങുമ്പോ പാപ്പച്ചനൊന്നുകൂടെ കയറി. കാട്ടുപോത്ത് എരുമയെ മാറി എന്നെ കോടതി കയറണോ? അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് എന്നെ സന്തോഷമായിട്ട് വിലങ്ങണയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണോ? ചിന്തിക്കോ. ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി, പുറത്ത് പേരിൽ പിടിച്ചിരിക്കുന്ന ലോക്കൽ ചോദ്യം ഇവിടെ ക്യാമറ കളിച്ചിട്ട് പോകും. വിളിക്കണം, ഞാൻ നടക്കട്ടെ സാറേ. അപ്പൊ ശരി, അപ്പോ നമസ്കാരം. ആരും വളം വെക്കണ്ട,
ശാന്തരാവു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മാന്യമിത്രങ്ങളെ, രാജാക്കാട് പോത്ത് കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കതിൽ ഖേദമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുണ്യാളൻ്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല. നമുക്ക് പിരിയാം. സന്തോഷം. തുണ്ടിയിൽ ആമ്പല് വളർത്തുന്നു. നിന്റെ ഒരു ഊ എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. ഇവന് പ്രാന്താണ്. ഒന്നും ചെയ്യണ്ട, എല്ലാം അവൻ ചെയ്തോളും. മാറി ഒന്നിങ്ങ് ഓടി വന്നടാ. എടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട്. എന്ത്? എടാ പന്നി, കാട്ടുപന്നി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനെങ്ങനെയല്ലേ കയറ്റി വിടും? ഓ, ഇതാ ഇപ്പൊ നന്നായേ. ആലും കവിടുത്തപ്പോ കാക്കയ്ക്ക് വായ്പണെന്ന് പറഞ്ഞ പോലെയാ. നീ ചെന്ന് വല്ല കമ്പിപ്പരയോ വല്ല കോടാലിയോ വല്ല എടുത്തോണ്ട് വാ, നമുക്ക് പോയി കൈ നോക്കാം. തങ്കച്ച ഈ മാസം ഇനി വേണോ? നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം. ചേടാ, എന്റെ പൊന്ന് പാപ്പച്ച, നീ ഒന്ന് വാടാ. ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു. വാ ഇങ്ങോട്ട് നടക്ക്. പാപ്പച്ച, ഇതൊന്ന് ഒപ്പിട്ടെ. എനിക്ക് ഇനിയും ഇത് ചുമന്നോട്ട് നടക്കാൻ പറ്റില്ല. എന്തിനാ സാറേ ഒപ്പ്? ഇനി മേലിൽ താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തലവേദനയുമായി ഇങ്ങോട്ട് വരില്ല എന്നതിൻ്റെ ഉറപ്പിന് ഒപ്പിട്. പപ്പൻ്റെ തോക്ക് കിട്ടിയ പിന്നെ എന്നാ കേസും കോടതി? ഇട്ടുകൊടു പാപ്പച്ച. പിന്നല്ലാതെ ഇട്ട് കൊടുത്തേര് പാപ്പച്ച. പാപ്പച്ചനൊരു കുരുക്കുമില്ലല്ലോ. അതോ തനിക്ക് തൊണ്ടിറിച്ച് കിട്ടാൻ ഫോറസ്റ്റുകാർ തോക്കും കൊണ്ട് കാട്ടി കയറണോ? ഒപ്പ് മറന്നുപോയി കാണോ. സാറേ ഒന്ന് വരുമോ? എന്തിനു? ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയണേ പ്ലീസ്. സാറേ 10 ലക്ഷം രൂപ. ഏത് 10 ലക്ഷം? ഈ നാട്ടുകാരെ തെണ്ടകളുടെ മുമ്പിൽ പാപ്പച്ചനെ ഉച്ചയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ സാറിന് ഒരു 10 ലക്ഷം രൂപ തന്നു. എപ്പോ? പാപ്പച്ച, സർവീസും കഴിഞ്ഞ് സാറിന് പെൻഷൻ വാങ്ങണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് സാറ് 10 ലക്ഷം രൂപ കൈപ്പറ്റിയതായി ദൈ വിജയനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു തമ്പിയോ പറഞ്ഞു നടക്കണം. കൈക്കൂലി കേസ് സ്വയം പറഞ്ഞു നടക്കാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല. നീ വേറെ വല്ലതും പറ. കൈക്കൂലി കേസാ? വേറെ ഒന്നുമില്ല. ആ ജെയിംസിന്റെ കൂടെ നിന്ന് കള്ളമാസം എഴുതിയ ബി എഫ് മാർ മാത്രമല്ല, തൊണ്ടി മുതൽ ഒളിപ്പിച്ച സാറിനും പൊട്ടി ഞാനൊരു കുഴി. നല്ല കാട്ടുപോത്ത് വീഴുന്ന കുഴി. തൽക്കാലം നാട്ടുകാരെ വാടപ്പിക്കാം, പിന്നെ ഞാൻ കേസും കൂടാ. അപ്പൊ ഞാൻ കുഴി വെട്ടണോ അതോ? 10 അല്ല സാറേ, 15 or 20 ലക്ഷം രൂപ തന്നെന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, പാപ്പച്ചനല്ലേ ആള്, തരണ്ടൊന്നും പോകുന്നില്ലല്ലോ. 20 ലക്ഷം ഒന്നും വേണ്ട, കള്ളത്തരാന്ന് വിചാരിക്കും. അത് സത്യം, എനിക്കത് നാണക്കേടാ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒപ്പിടുവല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇത് മിസ്യൂസ് വല്ലതും ചെയ്തായിരുന്നു? ഓ, നിങ്ങൾക്കറിയില്ലല്ലോ, കുട്ടിക്ക് സെൽഫി വല്ലതും എടുക്കണോ? വേറെ ആർക്കെങ്കിലും? ഓക്കെ, അടുത്ത വേടി കേസിനാണ്. ഓട്ടെ സാറേ, അതെ ഈ തോക്ക് നേരെ കൊണ്ട് കൊടുത്ത് അപ്പനും മോനും തമ്മിലുള്ള പണം കണ്ണ് തീർത്തേക്കണം. പറ്റുകയാണെ ഒരു ഉമ്മയും കൊടുത്തേ. ആ പാപ്പച്ച, ധൃതിയിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യോ, ഞാൻ വന്നിട്ട് വെടി വെച്ചാ പോരെ. 1 മിനിറ്റ് പോലേ. എന്നതിനായിരിക്കും ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു? ആ, എനിക്കറിയത്തില്ല. പുതിയ എന്ത് പ്രശ്നമാ പാപ്പച്ച? ശരവണ സാർ, എന്തി സാറേ കിട്ടി സാറേ, ഇത് കേട്ട സാർ ഞെട്ടും. ഞാനൊരു തവണ ഞെട്ടി. പാപ്പച്ചൻ വീണ്ടും വന്യമൃഗത്തെ ആക്രമിച്ചു. ഇപ്രാവശ്യം പോത്തല്ല, പന്നിയാ, കാട്ടുപന്നി. കോടാലിക്കായി കൊറ്റയടിക്കാ തീർത്ത്. സാറെന്താ ഞെട്ടാത്തത്? നിങ്ങൾ ആരും എന്താ ഞെട്ടാത്തെ? ഞെട്ടുന്നതിനൊക്കെ ഒരു പരിധിയില്ല സാറേ. ജെയിംസേ, പോലീസുകാരാ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? അവൻ പോത്തിനെയും പന്നീനെയും മാത്രമല്ല പുലിയനെ വരെ വെടിവെച്ചെന്ന് പറഞ്ഞിങ്ങോട്ട് വരും. അതൊക്കെ കേട്ട് ഞാൻ തുള്ളാൻ തന്നാലേ റിട്ടയർഡ് ആകുമ്പോ ഞാൻ മുറുക്കാങ്കട നടത്തേണ്ടി വരും. സാറിപ്പം പോ, പോ. ഇവരെ ലക്ഷങ്ങൾ പാപ്പച്ചൻ്റെ എന്ന് എണ്ണി വാങ്ങിച്ചോണ്ട് ആ കേസം കൂടെ ഒതുക്കി ആ പരിപ്പിന് ഇവിടെ വേവൂല്ല.
മനസ്സിലായ പോലീസാറാ? ആണോ? ആ ശരി സാറേ.